രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് ആദ്യമായി നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ രോഗത്തെ അതിജീവിച്ചത് രണ്ടുപേർ മാത്രമാണ് അന്ന് ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജ നിപ വാർഡിലെത്തി അതിലൊരാളായ അജന്യെ നേരിട്ട് കണ്ടു ഇപ്പോൾ ആറു വർഷം പിന്നിട്ടിരിക്കുകയാണ് വടകരയിൽ നിന്ന് മത്സരിക്കുമ്പോൾ അതേ മണ്ഡലത്തിലെ വോട്ടറായ അജന്യയെ വീണ്ടും കാണാനെത്തുന്നു കെ കെ എന്ന സ്ഥാനാർത്ഥി നിപ ബാധിച്ച് ദിവസങ്ങളോളം അബോധാവസ്ഥയിൽ കിടന്ന അജന്യ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ആരോഗ്യരംഗത്തിന് തന്നെ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടായിരുന്നു പൂർണ്ണമായും നെഗറ്റീവായ ശേഷം അജന്യയെ കാണാൻ അന്നത്തെ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ശൈലജ നേരിട്ടെത്തി എല്ലാവരും പേടിയോടെ മാത്രം കാണുന്ന നിപ വാർഡിൽ പി ഇ കിറ്റ് പോലും ധരിക്കാതെ മന്ത്രി എത്തിയത് അജന്യയ്ക്കും വലിയ ആശ്വാസമായി പൊതുസമൂഹത്തിനുണ്ടാകാവുന്ന ഭയം മാറ്റാൻ ആ സന്ദർശനത്തിന് കഴിഞ്ഞു പിന്നീട് ഫോണിൽ നിരന്തരം ബന്ധപ്പെടുമായിരുന്നെങ്കിലും നേരിൽ കാണുന്നത് മറ്റൊരു പോരാട്ട മുഖത്ത് വെച്ചാണ് ശൈലജയെ അജന്യ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു അപ്പം അപൂർവ്വം ചിലരെങ്കിലും പറഞ്ഞു എന്നാലും തൊടുവൊന്നും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ രോഗം മാറിയാൽ തൊടാലോ മാറി എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞ റിസൾട്ടാണ് ഞാനതിൽ വിശ്വസിക്കുന്നു സയൻസിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഇപ്പം അടുത്തെത്തിയപ്പോൾ ഞാൻ പിന്നെ അജ്ഞ ചേർത്ത് നിർത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രെയിനി ആയിരിക്കെയാണ് കാഷ്വാലിറ്റിയിൽ വെച്ച് അജന്യെ നിപ്പ വൈറസ് പിടികൂടുന്നത് പത്തു ദിവസം ബോധമില്ലാതെ ഐ സിയുവിൽ ഐസൊലേഷനിൽ കഴിഞ്ഞ അജന്യ ഇരുപത് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം സുഖമായി ആശുപത്രി വിട്ടിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്